ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈഗാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചുക്ക് കാപ്പിയാണ്. അപ്പോൾ നമുക്കറിയാം ചുക്ക് കാപ്പി സാധാരണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് മഴക്കാലമൊക്കെ വരുമോ നമുക്ക്, ഇനിയിപ്പോൾ അതുകൊണ്ട് നമുക്ക് ചുക്ക് കാപ്പി ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്നറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചുക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചുക്കിൻ്റെ പൊടി കിട്ടുമെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചുക്ക്. അപ്പോൾ അത് രണ്ട് പീസ് ചുക്ക് എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ അര ടീസ്പൂൺ ജീരകം, സാദാ ജീരകമാണ്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, അര ടീസ്പൂൺ കുരുമുളക്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു ടീസ്പൂൺ അധികം ചേർക്കാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പനിക്കൂർക്കയുടെ ഇലയാണ് ഇത്. അതൊരു മൂന്നാല് പനിക്കൂർക്കയുടെ ഇല, നിങ്ങളെ കയ്യിൽ ഇതില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. അപ്പം അതുപോലെ കുറച്ച് തുളസി ഇല. അപ്പം ഞാൻ കുറച്ച് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ. ഇതേപോലെ മധുരത്തിന് ആവശ്യത്തിനായിട്ട് വെല്ലം എടുത്തിട്ടുണ്ട്, അതായത് ശർക്കര. നിങ്ങൾക്ക് കരിപ്പെട്ടി എന്നൊക്കെ പറയും. അതേപോലെ നമ്മൾ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, ഒരു അര ടീസ്പൂൺ മതിയാവും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളം, ഈ കപ്പിന് അളവിന് രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചധികം വേണം, അല്ല എല്ലാ വീട്ടിലെല്ലാവർക്കും കൂടി നമുക്ക് കാപ്പി വേണം, കുറച്ചധികം ചേർക്കുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂട്ടി കൊടുക്കാം. അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചുക്കൊക്കെ ഒന്ന് ചതക്കാം. ഇതേപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. പൗഡർ കിട്ടുമെന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് പൗഡർ എത്രത്തോളം നല്ലതാണെന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ ചേർക്കുക. അതുപോലെ കഴുകിയിട്ട് ചേർക്കുക മല്ലിയും ജീരകമൊക്കെ, കുരുമുളകെല്ലാം കഴുകിയിട്ട് എടുക്കുക. ഇതേപോലെ കുരുമുളകും നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ജീരകവും ചേർത്ത് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചേർത്ത് നമുക്കൊന്ന് നല്ലോണം ചതച്ചെടുക്കാം. ചതക്കണമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ നമുക്ക് സത്തൊക്കെ നല്ലോണം ഇറങ്ങി വരും. ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞു, അതിലേക്ക് നമ്മൾ ചുക്ക് ഒന്ന് ചതച്ചതും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് മധുരത്തിന് എത്രത്തോളം വെള്ളം വേണോ അതുപോലെ ഇത്ര ശർക്കര വേണ്ടെന്ന് വെച്ചാൽ അതേപോലെ ചേർത്ത് കൊടുക്കുക. അതുപോലെ എല്ലും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. തുളസി ഇല എല്ലാം ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്തായാലും മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ ഇതേപോലെ തിളച്ച് വെന്താകുമ്പം ചെറിയ തീയിൽ നമ്മളൊന്ന് ഒരു 15 മിനിറ്റ് വരെ അടച്ച് വെക്കുക. അതായത് ഒരു ഗ്ലാസ് വെള്ളം ആണെങ്കിൽ അത് അര ഗ്ലാസ് വെള്ളമാവുന്നവരെ വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ആയി വറ്റി വരും. അപ്പോൾ ഇതേപോലെ വറ്റി വന്നു, വറ്റി കുറുകി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നിങ്ങൾക്ക് ഈ കാപ്പിപ്പൊടി വേണമെങ്കിൽ ചേർക്കണം എന്നില്ല, അതില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല സുഖമാണ്. അപ്പോൾ നിങ്ങൾ ഞാനിപ്പം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്യാം. നമ്മൾ കാപ്പി റെഡി ആയി കഴിഞ്ഞു. ഇതൊന്ന് അരിച്ച് മാറ്റിയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ. ഇതേപോലെ നമ്മളെ കാപ്പിപ്പൊടി റെഡി, കാപ്പി ചുക്ക് കാപ്പി റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. നമുക്ക് കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ അതിൽ കുറച്ചും കൂടി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സുഖമാണ്, നല്ല നല്ല ഹെൽത്തിയാണ്. നിങ്ങൾ ഉറപ്പായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ആണെങ്കിൽ കുറച്ചും കൂടി എരിവ് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഉറപ്പായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യല്ലോ. സിമ്പിളാണ്, എല്ലാം വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇപ്പോൾ ഇതുപോലെ പനിക്കൂർക്ക ഇല്ല എന്ന് വെച്ച് നിങ്ങൾ ചെയ്യാണ്ട് നിൽക്കണ്ട, കാരണം അതില്ലെങ്കിലും തുളസി കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും.